കോമഡിൻ സിനിമ എന്നുള്ളതായിരുന്നു നമ്മുടെ ടോപ്പിക് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരുപാട് പേര് ഒരുപാട് സിനിമകൾ ഉണ്ടാവും ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉണ്ടാവും എന്നാലും എടുത്ത് പറയാൻ പറഞ്ഞാൽ ഓക്കെ ഇന്ന ആളുടെ ഇത് കണ്ടിട്ടാണ് എനിക്ക് ഭയങ്കര ഇൻസ്പയർഡ് ആയത് എന്ന് പറയാൻ പറയാൻ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്കും എന്റെ സീനിയർ അഞ്ചു വർഷത്തെ സീനിയർ ആണ് ജഗദീഷ് കുമാർ അദ്ദേഹത്തിന്റെ ലഹരി നാടകവും വേറൊരു നാടകവും ഞാൻ കണ്ടപ്പോൾ കംപ്ലീറ്റ് അവിടെ നിന്ന് ഓഡിയൻസ് മുഴുവൻ നമ്മളെ സ്റ്റുഡൻസ് മാത്രമല്ല വെളിയിൽ നിന്നുള്ള കയ്യടും ചിരിയും ബഹളവും ആട്ടാസോ ഞാൻ വിചാരിച്ചത് എന്തൊരു മാജിക്കാണ് ഇദ്ദേഹം കാണിക്കുന്ന ശൈലി എനിക്കൊരു നടൻ ആവണം എൻ്റെ മനസ്സിൽ ഒരു നടനാവണം എന്നുള്ളൊരു സ്പാർക്ക് ഉണ്ടാക്കിയത് ജയശ്രീ ഗ്രേറ്റ് ആക്ടർ ഞങ്ങളെല്ലാം പറയും അത് അയാളുടെ കൂട്ട് ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് എന്നാൽ ഒരിക്കലും ഒരു ചളം ഓവർ ആക്ടിംഗ് ഒന്നുമില്ല ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് കോമഡി ആയിരുന്നു ഞങ്ങളുടെയൊക്കെ പിന്നെ അതല്ല ഒരു ഒരു പുള്ളി എടുക്കുന്ന എഫർട്ടും ഒക്കെ നമുക്കൊക്കെ പാഠമാണ് കോമഡിയുടെ കാര്യത്തില് അമ്പലി ചേട്ടൻ ജഗദീഷ് ചേട്ടന്റെ ഒരു വളരെ ആയിട്ട് സീരിയസ് ആയിരിക്കുന്ന ക്യാരക്ടർ ഉദാഹരണത്തിന് വാസ്തവം ആ പിള്ളേന്ന് പറഞ്ഞാ പറയും അതിനകത്തും വേണ്ടടുത്തും പുള്ളി കോമഡി കയറ്റുന്നു ഭയങ്കര രസല്ലേ നേരത്തെ ഈ നേരത്തെ പ്രിയേട്ടന്റെ ഒരുപാട് സിനിമകൾ അരമുള്ള സ്ഥലം ഓരോന്നിലും ബോയിങ് ബോയിങ്ങില് ഒന്നും ഞാൻ പല കിളിക്കുന്ന സിനിമ ഏതെങ്കിലും വീട്ടിലൊക്കെ ഷൂട്ടിങ്ങിനോപ്പം ടി വി കണ്ടാൽ അല്ലെങ്കിൽ എവിടെ കണ്ടാലും ഞാൻ ആ സിനിമയെ അഭിനയിച്ചിട്ടില്ല പക്ഷെ ആ സിനിമ ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടുള്ള സിനിമ കിളിക്കാണോ എവിടെ കണ്ടാലും നിൽക്കും അതിനകത്ത് വേറെ ഒന്നും അല്ല ജഗദീഷ് കുമാറും മോഹൻലാലും ഒരു ഞാൻ ഏറ്റവും ഞാൻ ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് ഇപ്പോഴും ഇടയ്ക്കിടെ കാണുന്ന സിനിമ ചേട്ടൻ ഹീറോ ആ പടം എനിക്ക് അല്ല എന്ന് പറയാൻ പറ്റില്ല അതാണ് എല്ലാ പടത്തിലും നാലാണെങ്കിൽ എലിമിഷൻ വാങ്ങിച്ച് ചില സീനിലൊക്കെ ജതിച്ചേട്ടൻ ചോദിക്കും ഇത് മോനെ ഏത് റേഞ്ചിൽ വേണം ചളമാക്കണോ ചളമാക്കണം ചളം തന്നെ വാക്കൊക്കെ പുള്ളിയിലേക്ക് അത് തറാക്കണോ അല്ലെങ്കിൽ പിടിക്കാൻ നോർമലി പിടിക്കാൻ മെഷർമെന്റ് അറിയാൻ പറ്റും ഏത് റേഞ്ചിലേക്കും എത്താൻ പറ്റുന്നു

എല്ലാ സംഭവങ്ങളും അല്ലെ മൂന്നാമുറ ഒരു പടയില്ല മൂന്നാം മുറാം എന്റെ ഒക്കെ പറഞ്ഞ് ഭയങ്കര മരിച്ചു കഴിഞ്ഞിട്ട് ഉള്ള സംഭവം പറയാനേ പറ്റൂ